എൻ്റെ കഥ എന്ന ടാസ്കിൽ ഇന്ന് പ്രേക്ഷകരുമായി ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് നാദിറ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. ജനിച്ചതൊക്കെ കാസർഗോഡ് ജില്ലയിലാണ്. മഴ ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടി നോക്കിക്കാണ ഒരു ഫാമിലിയാണ് ഞങ്ങൾ. കാരണം മഴ പെയ്താൽ ചോരുന്ന ഒരു അവസ്ഥയിലുള്ള അത്രയും സാമ്പത്തിക പ്രതിസന്ധിയുള്ളൊരു വീട്ടിനകത്തായിരുന്നു ഞാൻ ജനിച്ചത്. വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളോടടുത്ത് നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം കൂട്ടുകൂടാനും സംസാരിക്കാനും വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കസിൻസ് ആയിട്ടുള്ള ഗേൾസിനോടാണായിരുന്നു. കാരണം ആ സമയങ്ങളിൽ വളരെ കുട്ടി എന്ന പരിഗണന എപ്പോഴും കിട്ടും. എനിക്ക് അനിയത്തിയൊക്കെ ഉള്ളത്, അപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ഉപയോഗിക്കാൻ നോക്കും. അപ്പം ഇങ്ങനെ 4-5 ക്ലാസ്സൊക്കെ ആകുന്ന സമയത്ത് ആൾക്കാർ ആദ്യം പറയും ഇങ്ങനെ ചെയ്യരുത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാകും എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴും അവരുടെ മുന്നിലൊന്ന് അല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും, പക്ഷെ അത് എൻ്റെ ഉള്ളിൽ എപ്പോഴും അതുണ്ടായിരുന്നു. എനിക്കതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ ബാല്യകാലത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തും ഉണ്ടായിരുന്നില്ല, നിലവിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് നല്ലൊരു അനുഭവം പങ്കുവയ്ക്കുന്നതിൽ എന്നോട് മിണ്ടുന്ന ഒരു ക്ലാസ് മുറിയിലെ സഹപാഠി എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയും, കളിയാക്കും, എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുന്ന സമയത്ത് പല വാക്കും ഉപയോഗിക്കും. സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ സ്കൂളിൽ പോകാതെ പലപ്പോഴും വീട്ടിനകത്തിരുന്ന് പഠിക്കുമായിരുന്നു. 8-ാം ക്ലാസ്സിൽ തൊട്ട് വേറൊരു സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഏറ്റവും വീക്കാണെന്ന് തോന്നുന്ന ഒരു കുട്ടീനെ ആക്രമിച്ച് താൻ ഹീറോ എന്ന് കാണിക്കുന്ന പുരുഷന്മാരുടെ ഒരു ക്ലാസ്സായിരുന്നു. 8-ൽ പഠിക്കുമ്പം ക്ലാസ്സിൽ പഠിക്കുന്ന 8 കുട്ടികളുടെ ഒരു സെക്ഷൽ അറ്റാക്ക് ഞാൻ നേരിടുന്നത്. കാരണം എൻ്റെ ഡ്രസ്സ് വലിച്ചൂരി എൻ്റെ സെക്ഷൽ പാർട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. മറിച്ച് ഞാൻ നേരെ ചെല്ലുന്ന സ്റ്റാഫ് റൂമിലേക്കാണ്. പക്ഷെ എന്നോട് പറയുന്നത് നീ നാളെ മുതൽ വരുന്ന സമയത്ത് കുറച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് വരണം, ആണുങ്ങളെ പോലെ സംസാരിക്കണം, നീ ബോർഡിൽ എഴുതുന്നത് പോലും പെണ്ണുങ്ങളെ പോലെയാണ്, നീ സംസാരിക്കുമ്പോൾ ആണുങ്ങളെ പോലെ പൗരുഷത്തോടെ സംസാരിക്കണം, നീ ക്രിക്കറ്റ് കളിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് ആസ് എ ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് എന്നെ തിരിച്ച് വീട് വരെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതെങ്കിലും ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് എനിക്കന്ന് തോന്നി. 10-ൽ എത്തുമ്പോഴും ജയിച്ചാൽ മതി എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം അതൊന്നും വലിയ കാര്യമാണ്. കാരണം ക്ലാസ്സിൽ പോകാത്തൊരു കുട്ടി എങ്ങനെ ജയിക്കാനാണ്? അങ്ങനെ 10-ാം ക്ലാസ്സിൽ എന്തോ ഒരു ഭാഗ്യത്തിൽ അത്യാവശ്യം മാർക്കോടുകൂടി തന്നെ ഞാൻ ജയിച്ചു. എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ പിറകിലൊരു ഒരു കൂട്ടം അധ്യാപകരുടെ എഫേർട്ടൊന്നും ഇല്ലെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ സ്വയം ലേബറിൻ്റെ നോക്കി പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. താങ്ക് യു. ഒരു +1 +2 ഒക്കെ ആയ സമയത്ത് പ്രണയം തുടങ്ങുന്നത് അപ്പോഴാണ്. കാരണം ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം എന്ന് തോന്നുന്നത് അപ്പോഴാണ്. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ ആ തോന്നലില്ല, എൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ അങ്ങനെ തോന്നലില്ല. പക്ഷേ അങ്ങനെ പ്രണയിച്ചാൽ ഞാൻ മാറുമെന്ന എൻ്റെ വിശ്വാസവും എന്നെ മാറാൻ സാധിക്കും എന്നുള്ള 100% തരുന്നൊരു ഉറപ്പുണ്ട് സമൂഹത്തിൻ്റെ. ഇതൊക്കെ ചെയ്യുമ്പോഴും കയ്യിൽ നിൽക്കില്ല. കാരണം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ഒരു പ്രണയം തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് സിഗരറ്റൊക്കെ വലിക്കണം എന്നൊക്കെ ആൾക്കാർ എന്ത് പറഞ്ഞുതരാം, എനിക്ക് പറ്റുന്നില്ല. ആ സമയങ്ങളാണ് ഈ ഫോണിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചും കൂടി എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. കാരണം ആത്മാർത്ഥമായിട്ട് തോന്നിയ ഒരു പ്രണയം എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരു മറ്റൊരു പുരുഷനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ സിനിമ കാണാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രണയം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ദിവസങ്ങളും ഇപ്പോഴും ഭയങ്കര പ്യുവറാണ്. കാരണം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ അപ്പോഴാണ് ഉണ്ടായിരുന്നത്. 7 മുന്നേ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴും വീട്ടിലെവിടെയോ സംസാരിക്കുമ്പോഴും വാപ്പ പറയുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര തട്ടിപ്പാണ്, ഇവർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആക്രമണം എന്നൊക്കെ വാപ്പ ഒരു വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അന്നുപോലും എനിക്ക് തിരിച്ചറിവില്ല ഞാൻ ഇങ്ങനെ ആകുന്നു. പോകെ പോകെ അത് ഈ പറഞ്ഞ എനിക്ക് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ഫോട്ടോസൊക്കെ അത്യാവശ്യം ഇങ്ങനെ വൈറലാവാൻ തുടങ്ങി. കാരണം അന്ന് ഇങ്ങനത്തെ അക്കൗണ്ട്സൊക്കെ വളരെ കുറവാണ്. അങ്ങനെ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വീട്ടുകാരറിയുന്നു. വീട്ടുകാർ കണ്ടത് ഇഷ്യൂ ഉണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വാപ്പ എൻ്റെ മുന്നിൽ നിന്ന് ആദ്യമായിട്ട് പൊട്ടിക്കരുന്നപ്പോഴാണ്, ഇങ്ങനെ ആകരുത്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സങ്കടം ഒരിക്കലും അവർക്ക് അത് ഞാൻ ഒരിക്കലും വീട്ടിൽ കുറ്റം പറയില്ല. കാരണം ലൈഫിൽ എവിടെയൊക്കെയോ അവരെന്നെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. കാരണം വേറെ ഏത് ട്രാൻസിൻ്റെ അവസ്ഥ നോക്കിയാലും 7-ാം ക്ലാസ്സിൽ 8 വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്രയും ആയിട്ടില്ല. ഞാൻ എൻ്റെ +2 ഡിഗ്രിയൊക്കെ വീട്ടുകാരുടെ ഹെൽപ്പോടുകൂടി അതൊരു എത്തി എന്നുള്ളതാണ്. അപ്പം ഞാൻ മാക്സിമം പറയാൻ വീട്ടുകാരുടെ ശ്രമിച്ചു. വീട്ടിൽ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് തന്നെ വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനങ്ങനെ ഒരു 17-ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഓർമ്മയുടെ 70 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ 70 രൂപ വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല.
പക്ഷെ അന്ന് എന്നെ സഹായിക്കാൻ ഈ പറഞ്ഞ കണക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഞാൻ അമ്മ എന്ന് ഇപ്പോഴും വിളിക്കുന്ന ശ്യാമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങുന്നു എൻ്റെ രണ്ടാമത്തെ ജീവിതം. നജീബിൽ നിന്ന് നാദിറയിലേക്ക് എത്തുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് ഞാനിപ്പം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നാദിറ എന്നുള്ള ലൈഫ് സെക്കൻഡ് ഇങ്ങനെ സെക്കൻഡ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു.